ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദേവജ്യോതി റിവ്യൂയിലേക്ക് സ്വാഗതം. അവിനാഷ് തന്റെ റൂമിൽ നിന്ന് സന്തോഷത്തോടു കൂടി പറയുകയാണ്, എടാ പ്രിയയുടെ യഥാർത്ഥ വരൻ ഈ ഞാൻ തന്നെയാ. നാളെ നടക്കാൻ പോകുന്നത് എന്റെയും പ്രിയയുടെയും വിവാഹമാ. നാളത്തെ ദിവസം അത് എന്റേതാ, എന്റേതു മാത്രം. അതിനുശേഷം കാണിക്കുന്നത് പ്രിയ ടെൻഷനോടുകൂടി ഡിക്കിയോട് പറയുന്നു, ഏട്ടന്റെ ഒരു ധൈര്യത്തിലാ ഞാൻ ഈ സാഹസത്തിന് പുറപ്പെടുന്നത്. അത്രയ്ക്ക് ടെൻഷനാ ഞാൻ അനുഭവിക്കുന്നത്. ഇത് കേട്ട് ജ്യോതി പറയുന്നു, ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല പ്രിയെ, ധൈര്യമായിട്ട് വരുന്നത് നേരിട്ടേ പറ്റൂ. പ്രിയ പറയുന്നു, പറ്റിയ തെറ്റിന് പശ്ചാത്തപിച്ചിട്ട് ഇപ്പൊ ഒരു കാര്യം ഇല്ലാന്ന് എനിക്കറിയാം. ഞാൻ കാരണം ഏട്ടൻ ആരുടെയെല്ലാം മുന്നിൽ തലകുനിക്കേണ്ടി വന്നു, ആരോടെല്ലാം വഴക്കിടേണ്ടി വന്നു. ഇത് കേട്ട് ഡി കെ പറയുകയാണ്, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും തമ്മിൽ സ്നേഹിക്കുന്നത് നമുക്ക് ചുറ്റും നടക്കാത്തതൊന്നും അല്ല. പക്ഷേ ഇവനെ പോലൊരു ചതിയന്റെ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കണമായിരുന്നു. ഇനിയും കഴിഞ്ഞതിനെ കുറിച്ച് ഓർത്ത് ദുഃഖിച്ചിട്ടോ പശ്ചാത്തപിച്ചിട്ടോ ഒരു കാര്യമില്ല. ജ്യോതി ടെൻഷനോടുകൂടി നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയുന്നു, എന്റെ ഈശ്വര, എങ്ങനെയെങ്കിലും ഈ കല്യാണം ഒന്ന് നടന്നു കിട്ടിയാ മതിയായിരുന്നു. ഡി കെ പ്രിയയോട് പറയുന്നു, നീ ധൈര്യമായിട്ടിരിക്കെ, നാളെ അവിനാശ് വരില്ല, രാജീവ് തന്നെ നിന്റെ കഴുത്തിൽ താലി കെട്ടും. അങ്ങനെ ഡി കെ ജ്യോതിയെ നോക്കുകയാണ്. ജ്യോതി സന്തോഷത്തോടുകൂടി പ്രിയയെ നോക്കുന്നു. അതിനുശേഷം കാണിക്കുന്നത് ടെൻഷനോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സുധാകരനെയാണ്. ഇത് കണ്ടുകൊണ്ടുവരുന്ന ആശാരദ പറയുന്നു, ആഹാ, ഉറങ്ങാൻ കിടന്ന ആള് എഴുന്നേറ്റ് ഇവിടെ വന്ന് നിൽക്കുവാണോ? സുധാകരൻ പറയുന്നു, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, നാളെ ഈ കല്യാണം ഒന്ന് കഴിഞ്ഞു കിട്ടുന്നത് വരെ ഒരു സമാധാനവുമില്ല. ആശാലത പറയുന്നു, എന്തെങ്കിലും ഒക്കെ കിട്ടാൻ കാത്തിരിക്കുന്നവരാ ബന്ധുക്കളും ചുറ്റിലുള്ളവരും എല്ലാം. നാളെ എന്തെങ്കിലും കാരണം കൊണ്ട് ഈ കല്യാണം എങ്ങാനും നടക്കാതിരുന്നാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. സുധാകരൻ പറയുന്നു, എന്തും ചെയ്യാൻ മടിക്കാത്ത ക്രൂരനാണ് അവൻ, അത് മറയ്ക്കാൻ കഴിയുന്ന കാക്കിയും അവന്റെ കയ്യിലുണ്ട്. നമ്മളെ പോലുള്ള ദുർബലരെ ഉപദ്രവിച്ചില്ലാതാക്കാൻ അവനത് ധാരാളമാ. ആശാലത പറയുന്നു, അതെ, രാജീവിന്റെ അമ്മ വിളിച്ചിരുന്നു, അവരും ഇതേ പേടിയില്ല. നാളെ മണ്ഡപത്തിൽ വന്ന് അവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ എന്ത് ചെയ്യുമെന്നാ അവര് ചോദിക്കുന്നത്. സുധാകരൻ പറയുന്നു, അവർക്കും ടെൻഷൻ ഉണ്ടാകില്ലേ, ഒരേ ഒരു മകനല്ലേ, എല്ലാം മംഗളമായി നടക്കണമെന്ന് അവരും ആഗ്രഹിക്കില്ലേ. ആ പിന്നെ അവൻ കൊണ്ടുവന്ന സാരി എവിടെ വെച്ചു? ആശാലത പറയുന്നു, അത് ഞാൻ പ്രിയയുടെ മുറിയില് കട്ടിലിന്റെ അടിയിൽ വെച്ചിരിക്കുക. അവന് ശരിക്കും ഭ്രാന്താണ് സുധേട്ടാ, അല്ലെങ്കിൽ പിന്നെ വേറൊരുത്തൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന് കല്യാണ സാരിയുമായിട്ട് വരുമോ? നാളെ ഈ കല്യാണം ഒന്ന് കഴിയട്ടെ, കൊണ്ടുചെന്ന് അവന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കും ഞാൻ അവന്റെ ഒരു സാരി. സുധാകരൻ പറയുന്നു, അവൻ അതും കൊണ്ട് വെറുതെ വന്നതല്ല, എന്തോ ഉറച്ച തീരുമാനം അവൻ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ പരസ്യമായിട്ട് അവൻ അതും കൊണ്ട് ഇവിടെ വരില്ല. ആശാരദ ടെൻഷനോടുകൂടി ചോദിക്കുന്നു, സുധേട്ടാ നമ്മൾ എന്ത് ചെയ്യും? ഇത് കേട്ട് സുധാകരൻ പറയുന്നു, ഒരച്ഛന്റെ ജീവിതത്തിൽ ഇതൊരു പ്രതിസന്ധി ഘട്ടം തന്നെയാ, പക്ഷേ ഇത് മറികടന്നേ പറ്റൂ. എല്ലാത്തിനും വലുത് എനിക്ക് എന്റെ മകളുടെ ജീവിതമാ, അതിന് തടസ്സം നിൽക്കുന്നത് എന്തായാലും അത് ഞാൻ വെട്ടി മാറ്റിയിരിക്കും. ആശാരദ ചോദിക്കുന്നു, സുധേട്ടാ, സുധേട്ടൻ എന്തായി പറഞ്ഞു വരുന്നത്? സുധാകരൻ പറയുന്നു, ഒരച്ഛന്റെ കടമ ഞാൻ നിറവേറ്റുമെന്ന്. അവൻ നാളെ ആ ക്ഷേത്രത്തിന്റെ പരിസരത്ത് കാലുകുത്തിയാൽ തീർക്കും ഞാൻ അവനെ. തുടർന്ന് ടെൻഷനോടുകൂടി ആശാരദ പ്രിയയുടെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു, മോളെ പ്രിയെ, നിന്റെ അച്ഛൻ ഇത് എന്ത് ഭാവിച്ചാ? പ്രിയ ടെൻഷനോടുകൂടി ചോദിക്കുന്നു, അച്ഛൻ എന്തു പറ്റി? ആശാരദ പറയുന്നു, അവനെ നാളെ കൊല്ലുമെന്നൊക്കെയാ നിന്റെ അച്ഛൻ പറയുന്നത്. പ്രിയ ചോദിക്കുന്നു, ആരെ? അപ്പോൾ ആശാരദ പറയുകയാണ്, ആ അവിനാഷിനെ. നാളെ അവൻ ആ പരിസരത്തെങ്ങാനും വന്നാൽ കൊല്ലുമെന്നാ നിന്റെ അച്ഛൻ പറഞ്ഞത്, എന്നിട്ട് ജയിലിൽ പോയി കിടക്കുമത്രേ. ഈശ്വര, ആ നാശം പിടിച്ചവൻ വരല്ലേ ഭഗവാനെ. ഇത് കേട്ട് പ്രിയ പറയുകയാണ്, വരും, അയാള് വരാതിരിക്കില്ലമ്മേ, ചാവേറിന്റെ ജന്മം അയാളുടേത്, കൊല്ലാനും ചാകാനും മടിയില്ലാത്ത ചാവേറിന്റെ ജന്മം. ആശാരദ പറയുന്നു, എന്റെ ദൈവമേ, ഈ പെണ്ണിത് എന്തൊക്കെയായി പറയുന്നത്? ആ ദുഷ്ടൻ രാജീവിനെ എന്തെങ്കിലും ചെയ്യുമോന്നാ എന്റെ പേടി. ഇത് കേട്ട് ഭയന്ന പ്രിയ ടെൻഷനോടുകൂടി ആലോചിച്ചിരിക്കുന്നു. അതിനുശേഷം കാണിക്കുന്നത് രാവിലെ വിവാഹത്തിനായി പ്രിയയെ അണിയിച്ചൊരുക്കുകയാണ് ആശാലതയും ജ്യോതിയും പ്രിയയുടെ ഫ്രണ്ട്സും. പ്രിയ ടെൻഷനോടുകൂടി പറയുന്നു, ചേച്ചി എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം വേണം. ജ്യോതി വെള്ളം എടുത്ത് പ്രിയയ്ക്ക് കൊടുക്കുന്നു. ജ്യോതി പതിയെ പ്രിയയോട് പറയുന്നു, നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം, ധൈര്യമായിട്ടിരിക്കെ. പ്രിയ പറയുന്നു, ചേച്ചി ടെൻഷൻ കൊണ്ട് എന്റെ തൊണ്ട വരളുന്നു. ജ്യോതി പറയുന്നു, പ്രിയമോളെ ടെൻഷൻ അടിച്ചാലും ഇല്ലെങ്കിലും ദൈവം തീരുമാനിച്ചതുപോലെ നടക്കൂ, നീ പേടിക്കണ്ട. പിന്നീട് കാണിക്കുന്നത് വിവാഹത്തിനായി വരന്റെ വേഷത്തിൽ ഒരുങ്ങി നിൽക്കുന്ന അവിനാഷിനെയാണ്. കണ്ണാടിയിൽ ഒന്ന് നോക്കിയിട്ട് അവിനാഷ് പറയുന്നു, കൊള്ളാം, കല്യാണച്ചക്കന്റെ വേഷം അസലായി, പ്രിയയെ ഒരുങ്ങി കാണുമോ ഇപ്പോൾ, അവളെ ഒന്ന് വിളിച്ചു നോക്കിയാലോ. അങ്ങനെ അവിനാഷ് ഫോൺ എടുത്ത് പ്രിയയെ വിളിക്കുകയാണ്. പ്രിയ ഫോൺ എടുക്കുന്നില്ല. അവിനാഷ് പറയുന്നു, രാവിലെ ഒരുങ്ങുന്ന തിരക്കിലായിരിക്കും, അതായിരിക്കും ഫോൺ എടുക്കാത്തത്. വേണ്ട, ഇനി ഇപ്പോൾ വളരെ കുറച്ച് സമയം, അത് കഴിയുമ്പോൾ അവൾ എന്റെ ഭാര്യയാകും, പിന്നെ ഞാനും അവളും ഒന്നിച്ചായിരിക്കും ജീവിതകാലം മുഴുവൻ, സന്തോഷിച്ച് സന്തോഷിച്ച് അങ്ങനെ ജീവിക്കും. എന്തായാലും ഒരു സെൽഫി അങ്ങ് എടുക്കാം, എന്നിട്ട് പ്രിയയ്ക്ക് അയച്ചു കൊടുക്കാം. അങ്ങനെ അവിനാഷ് ഹായ് എന്ന് പറഞ്ഞും കിസ് ചെയ്യുന്നതായിട്ടൊക്കെ കാണിച്ചും
സെൽഫി എടുക്കുകയാണ്. തുടർന്ന് ഫോട്ടോയിൽ നോക്കിക്കൊണ്ട് അവിനാഷ് പറയുന്നു, ഇത് കൊള്ളാം, എന്റെ വേഷം അവളൊന്ന് കാണട്ടെ. അവിനാഷ് ആ ഫോട്ടോ പ്രിയയുടെ ഫോണിലേക്ക് അയച്ചു കൊടുക്കുകയാണ്. മെസ്സേജ് വരുന്ന ശബ്ദം കേട്ട് പ്രിയ ഫോൺ എടുത്ത് നോക്കുന്നു. അവിനാഷിന്റെ വേഷം കണ്ട് ഞെട്ടി ടെൻഷനോടുകൂടി ഇരിക്കുകയാണ് പ്രിയ. ചേച്ചി ദേ നോക്കിയെന്ന് പറഞ്ഞ് പ്രിയ ആ ഫോട്ടോ ജ്യോതിയെ കാണിക്കുന്നു. ഫോട്ടോ കണ്ട് ടെൻഷനോടുകൂടി നിൽക്കുന്ന ജ്യോതിയോട് പ്രിയ പറയുന്നു, ഞാൻ പറഞ്ഞില്ലേ അവൻ വരും, ഈ കല്യാണം നടത്താൻ അവൻ സമ്മതിക്കില്ല. അവനൊരു സാഡിസ്റ്റാ ചേച്ചി, ആരോടും അവൻ ഒരു കരുണയും ഇല്ല, സ്നേഹവും സഹതാപവും ഇല്ല. മറ്റുള്ളവരെ എത്ര ചവിട്ടിത്തേക്കാനും അവനൊരു മനസാക്ഷി കുത്തുമില്ല. അവൻ ഈ ചെയ്യുന്നതെല്ലാം പ്ലാൻ ചെയ്തു തന്നെയാ, അവൻ എന്റെ ജീവിതം തകർക്കും. ജ്യോതി പറയുന്നു, നീ ഇങ്ങനെ പേടിക്കല്ലേ പ്രിയെ, ഞങ്ങളൊക്കെ നിന്റെ കൂടെ ഇല്ലേ, ടെൻഷൻ ആകല്ലേ. ഈ സമയം ഡി കെ അവിടേക്ക് വരികയാണ്. ഡി കെ പ്രിയയോട് ചോദിക്കുന്നു, ഇതുവരെ റെഡിയായി കഴിഞ്ഞില്ലേ. ജ്യോതിയുടെയും പ്രിയയുടെയും മുഖത്തേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയിട്ട് ഡി കെ ചോദിക്കുന്നു, എന്താ പ്രിയെ, എന്തു പറ്റി? പ്രിയ അവിനാഷ് അയച്ച ഫോട്ടോ ഡി കെയെ കാണിക്കുന്നു. ഡി കെ ടെൻഷനോടുകൂടി ആലോചിച്ച് നിൽക്കുന്നു. ജ്യോതി ഡി കെയോട് ചോദിക്കുന്നു, മുഹൂർത്തത്തിന് ഇവനും മണ്ഡപത്തിലെത്തിയാൽ നമ്മൾ എന്ത് ചെയ്യും? ഡി കെ പറയുന്നു, അവൻ അവിടെ വരില്ല, അവൻ ഇന്ന് ആ വീട്ടിൽ നിന്ന് എങ്ങനെ ഇറങ്ങണമെന്ന് ഞാൻ തീരുമാനിക്കും. അതിനുശേഷം കാണിക്കുന്നത് ക്ഷേത്രമാണ്. ഹരികുമാര മേനോനും സുഷമയും കാറിൽ വന്ന് അവിടേക്ക് ഇറങ്ങുന്നു. മേനോൻ പറയുന്നു, ഇതിനൊക്കെ നിന്നെയാ പറയേണ്ടത്. ഇത് കേട്ട് സുഷമ ചോദിക്കുകയാണ്, ഞാൻ എന്തു ചെയ്തു? മേനോൻ പറയുന്നു, എനിക്ക് അവന്റെ സ്വഭാവം തീരെ പിടിക്കുന്നില്ല, പറഞ്ഞേക്കാം. വീട്ടിൽ നിന്നൊരുങ്ങി നമ്മുടെ കൂടെ അല്ലേ വരേണ്ടത്, പിന്നെന്തിനാ അവൻ കൂട്ടുകാരുടെ കൂടെ പോയത്? സുഷമ പറയുന്നു, വരുന്ന വഴിക്ക് ബ്യൂട്ടി പാർലറിൽ കയറിയിട്ട് വരാമെന്നാ അവൻ പറഞ്ഞത്. അവനിപ്പോ ഇങ്ങെത്തും, നിങ്ങൾ ടെൻഷൻ ആകാതെ. മേനോൻ പറയുന്നു, കുറെ കൂട്ടുകാരും അവനും, സ്വീകരണത്തിന് മുമ്പെങ്കിലും അവൻ ഇങ്ങെത്തുമോ? സുഷമ പറയുകയാണ്, അവൻ വരും, ദേ ഡി കെ വരുന്നു. ഡി കെ അവിടേക്ക് വന്നിട്ട് മേനോനോട് ചോദിക്കുന്നു, എന്താ മേനോനെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മേനോൻ പറയുന്നു, അല്ലെ ഡി കെ, ഞങ്ങളുടെ കൂടെ വരേണ്ടവൻ കൂട്ടുകാരുടെ കൂടെ പോന്നിരിക്കുന്നു. ഇത് കേട്ട് ഡി കെ പറയുകയാണ്, അതൊന്നും സാരമില്ല, അവര് വരട്ടെ. മേനോൻ ടെൻഷനോടുകൂടി ചോദിക്കുന്നു, വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ? ഡി കെ പറയുന്നു, എന്തു കുഴപ്പം, എല്ലാം നമ്മള് തീരുമാനിച്ചതുപോലെ തന്നെ നടക്കും. മുഹൂർത്തത്തിന് അമ്പലത്തിൽ വെച്ച് താലി കെട്ട്, അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് പോകുന്നു, ബാക്കിയെല്ലാം ഞാൻ അവിടെ റെഡിയാക്കിയിട്ടുണ്ട്, ദാ ഇത് കണ്ടോ എന്ന് പറഞ്ഞ് അവിനാഷ് വരന്റെ വേഷത്തിൽ നിൽക്കുന്ന ഫോട്ടോ മേനോൻ ഡി കെ കാണിക്കുകയാണ്. തുടർന്ന് മേനോൻ പറയുന്നു, അവൻ എനിക്ക് അയച്ചു തന്നതാണ് ഡി കെ. എന്താ ഇതിനർത്ഥം? അവനൊരു പിശാജ, മനുഷ്യന്റെ ചോര കുടിക്കുന്ന പിശാജ്. ഡി കെ പറയുന്നു, നിങ്ങൾ പേടിക്കണ്ട, അവൻ ഈ ക്ഷേത്രത്തിന്റെ ഏഴയലത്ത് വരില്ല, ആ ഉറപ്പ് പോരെ. ഇത് കേട്ട് മേനോൻ പറയുന്നു, ഡി കെ പറഞ്ഞാൽ എനിക്ക് വിശ്വാസമാണ്, പക്ഷേ വിളിച്ചു വരുത്തിയവരുടെ മുന്നിൽ നാണം കെടേണ്ടി വന്നാ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഡി കെ പറയുന്നു, ഒന്നും സംഭവിക്കില്ല മേനോനെ, അവന്റെ ഭ്രാന്തിനുള്ള മറുപടി ഞാൻ കൊടുത്തോളാം, തൽക്കാലം ഇത് രാജീവിനെ കാണിക്കണ്ട, ബാക്കി ഞാൻ ഏറ്റു, നിങ്ങൾ അങ്ങോട്ട് ചെല്ല്. ഓ ശരി, വാ വാ എന്ന് പറഞ്ഞ് സുഷമയും കൂട്ടിക്കൊണ്ട് മേനോൻ അകത്തേക്ക് പോകുന്നു. ഡി കെ ആലോചിച്ചു നിൽക്കുന്നു. തുടർന്ന് അവിനാഷിന്റെ ഫോണിലേക്ക് ഹിരൺമയി വിളിക്കുകയാണ്. ഫോൺ അറ്റൻഡ് ചെയ്ത അവിനാഷിനോട് ഹിരൺമയി പറയുന്നു, കല്യാണ ചെക്കൻ രാവിലെ ഒരുങ്ങിക്കഴിഞ്ഞോ? അവിനാഷ് പറയുന്നു, റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഹിരൺമയി ചോദിക്കുന്നു, അവിനാഷ് വിചാരിക്കുന്നത് പോലെ കാര്യങ്ങളൊക്കെ എളുപ്പമാണെന്ന് തോന്നുന്നുണ്ടോ? അതൊരു കല്യാണ സ്ഥലമാണ്, വരനും വധുവും അവരുടെ എല്ലാ ബന്ധുക്കളും ഉണ്ടാകും, അതിനിടയിൽ നിന്ന് ആ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ടുപോയി കല്യാണം നടത്താൻ റിസ്ക് കൂടുതലാ, അതും ഇപ്പൊ ആ പെൺകുട്ടിക്ക് നിങ്ങളോട് ഇഷ്ടമില്ലാത്ത നിലയിൽ. അവിനാഷ് പറയുന്നു, അതെ, ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് പിന്നിലേക്ക് പോകുന്ന ശീലം എനിക്കില്ല. ഇത്രയും നാൾ ഞാൻ അവളെ സ്നേഹിച്ചത് ഏതെങ്കിലും ഒരു കോന്തൻ വന്ന് കെട്ടിക്കൊണ്ടു പോകാനല്ല, എനിക്കറിയാം, വ്യക്തമായിട്ടറിയാം എന്തു ചെയ്യണമെന്ന്. ഹിരൺമയി പറയുന്നു, അവിനാഷ് ഉദ്ദേശിക്കുന്നത് പോലെ ഈ കല്യാണം നടന്നാൽ ഡി കെക്ക് നമ്മള് കൊടുക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടി ആയിരിക്കും ഇത്. അവിനാഷ് പറയുന്നു, എന്നെ ചതിച്ചിട്ട് ഞാൻ അവളെ രക്ഷപ്പെടാൻ അനുവദിക്കില്ല മാഡം, എനിക്ക് അവളെ വേണം, അവക്ക് വേണ്ടിയാ ഞാൻ എന്റെ ഭാര്യയെ പോലെ ഉപേക്ഷിച്ചത്, എന്നെ വിവാഹം കഴിക്കാമെന്ന് അവൾ എനിക്ക് വാക്കു തന്നതാ, എന്നിട്ടിപ്പോ കാലുമാറാൻ ഞാൻ സമ്മതിക്കുമോ? അവർ നിശ്ചയിച്ച മുഹൂർത്തത്തില് ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയിരിക്കും. ഹിരൺമയി പറയുന്നു, എല്ലാം ഭംഗിയായി നടക്കട്ടെ, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. അവിനാഷ് സന്തോഷത്തോടുകൂടി പറയുന്നു, താങ്ക് യു മാഡം, നമുക്കിനി കല്യാണം കഴിഞ്ഞിട്ട് കാണാം, ഞങ്ങൾ ഒന്നിച്ചു വരാം. ഓക്കെ ഓക്കെ ബൈ എന്ന് പറഞ്ഞ് ഹിരൺമയി ഫോൺ കട്ട് ചെയ്യുന്നു. തുടർന്ന് കണ്ണാടിയിൽ നോക്കി ചൂളമടിച്ച് പാട്ടും പാടി ഒരുങ്ങിക്കൊണ്ട് നിൽക്കുന്ന അവിനാഷിന്റെ പിന്നിലേക്ക് ശിവ വരികയാണ്. ശിവയെ കണ്ട് ടെൻഷനായ അവിനാഷ് തിരിഞ്ഞ് ശിവയെ നോക്കുന്നു. അവിനാഷിനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചിട്ട് ശിവ പറയുന്നു, നീ കല്യാണത്തിന് പോകാൻ ഒരുങ്ങുകയായിരിക്കും അല്ലേ, ഞാനും ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാ, ഇവിടുന്ന് നമുക്ക് ഒരുമിച്ച് അങ്ങ് പോകാം. ഇത് കേട്ട് പുച്ഛത്തോടുകൂടി അവിനാഷ് പറയുന്നു, എനിക്ക് സാറിന്റെ സഹായം ആവശ്യമില്ല, ഒറ്റയ്ക്ക് പോകാനുള്ള വഴിയൊക്കെ എനിക്കറിയാം. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ശിവ പറയുകയാണ്, പക്ഷേ ചില വഴികളില് തടസ്സങ്ങളുണ്ട്, ആ തടസ്സങ്ങളൊക്കെ വെട്ടി മാറ്റേണ്ടത് നമ്മുടെയൊക്കെ ചുമതലയാ. അവിനാഷ് പറയുന്നു, എടാ ചെറുക്ക, എന്റെ വഴിയിൽ യാതൊരു തടസ്സവുമില്ല. ശിവ പറയുന്നു, എന്ന് നീ മാത്രം പറഞ്ഞാൽ പോരല്ലോ. അവിനാഷ് ദേഷ്യത്തോടുകൂടി പറയുന്നു, ഇറങ്ങിപ്പോ,
ചോദിക്കുകയാടാ, നീ എന്തിനാടാ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നത്? ശിവ പറയുന്നു, നിനക്ക് എന്തോ അപകടം വരാൻ പോകുന്നു എന്നറിഞ്ഞ് എന്റെ ഏട്ടൻ എന്നെ പറഞ്ഞു വിട്ടതാ. അവിനാഷ് പറയുന്നു, നിന്റെ ഏട്ടൻ വല്ല സ്വപ്നവും കണ്ടതായിരിക്കും, നീ പോകാൻ നോക്ക്. ശിവ പറയുന്നു, എന്റെ ഏട്ടൻ അങ്ങനെ വെറുതെ സ്വപ്നമൊന്നും കാണാറില്ല, വെറും വാക്ക് പറയാറുമില്ല. പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്ന ആളാ എന്റെ ഏട്ടൻ. എന്താ ഈ മുടിയൊക്കെ കാണിച്ചു വെച്ചിരിക്കുന്നത്? ശരിയായില്ല, ഇങ്ങോട്ട് നോക്ക്. അങ്ങനെ ശിവ ചീപ്പെടുത്ത് അവിനാഷിന്റെ മുടിയൊക്കെ ഒതുക്കി വെക്കുകയാണ്. തുടർന്ന് കാറിന്റെ കീ എടുത്തിട്ട് ശിവ പറയുന്നു, ഇവിടുന്ന് അങ്ങോട്ട്, ഞാനാണ് നിന്റെ സാരഥി. അവിനാഷ് ചോദിക്കുന്നു, എടാ നീ എന്തുവായി കാണിക്കുന്നത്? മര്യാദയ്ക്ക് താക്കോലിങ്ങിതാ. താക്കോല് പിന്നിലേക്ക് പിടിച്ചിട്ട് ശിവ പറയുന്നു, എന്നെ മര്യാദ പഠിപ്പിക്കാൻ വരല്ലേ നീ? അവിനാഷ് ചോദിക്കുന്നു, നീ എന്താ ഒരുമാതിരി കൊട്ടേഷൻകാരെ പോലെ സംസാരിക്കുന്നത്? അവിനാഷിന്റെ തോളിൽ പിടിച്ചുകൊണ്ട് ശിവ പറയുന്നു, അപ്പൊ നിനക്ക് കാര്യം മനസ്സിലായി. അതേടാ, ഇത് കൊട്ടേഷനാ, എന്റെ ഏട്ടന്റെ കൊട്ടേഷൻ. അവിനാഷിന് പെർഫ്യൂം അടിച്ചു കൊടുത്തോണ്ട് ശിവ പറയുന്നു, സാധാരണ കല്യാണച്ചക്കിനെ ഒരുക്കേണ്ടത് ബന്ധുക്കളായ ചെറുപ്പക്കാരുടെ ചുമതലയാ. ഇവിടെ നിന്റെ അളിയനോ മറ്റോ ആരും ഇല്ലാത്ത സ്ഥിതിക്ക് നിന്നെ ഞാൻ തന്നെ റെഡിയാക്കാം. നോക്കട്ടെ, കൊള്ളാം. അവിനാഷ് ചോദിക്കുന്നു, നല്ല വൃത്തിയായോ? ആയി എന്ന് ശിവ പറയുന്നു. തുടർന്ന് മേനോനും സുഷമയും വഴിപാടുകളൊക്കെ കഴിക്കുകയാണ്. മേനോൻ പറയുന്നു, ഒരു താലി പൂജ, പേര് രാജീവ്, നക്ഷത്രം അനിഴം. തുടർന്ന് സുഷമയും മേനോനും താലി പൂജിക്കാൻ കൊടുക്കുകയാണ്. ഈ സമയം പ്രിയ ആശാലതയ്ക്ക് ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങുകയാണ്. തൊട്ടരികിൽ സന്തോഷത്തോടുകൂടി ജ്യോതിയും ഡി കെയും ഉണ്ട്. ശേഷം സുധാകരനും ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങുകയാണ് പ്രിയ. പിന്നീട് ഡി കെക്കും ജ്യോതിക്കും ഒരുമിച്ച് ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങുകയാണ് പ്രിയ. എല്ലാവരും സന്തോഷത്തോടുകൂടി നിൽക്കുന്നു. ഈ സമയം ഡി കെയുടെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. ഫോൺ അറ്റൻഡ് ചെയ്ത് ടെൻഷനോടുകൂടി നിൽക്കുന്ന ഡി കെയെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.